എത്താറായി. അതായത് ബിർലിൽ നാല് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഓണം കളറാക്കാൻ കുറെ മൂവീസ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നിവിൻ പോളിയൻ സംഘം എത്തുന്നുണ്ട് മൂവിയുടെ പേരാണ് രാമചന്ദ്ര ബോസ് ആൻഡ് കമ്പനി എന്നാണ് പേര്. നമുക്കറിയാം ഈ മൂവിക്ക് വേണ്ടി നിവിൻ പോളി കുറെ വെയിറ്റ് ഒക്കെ ലൂസ് ചെയ്തായിരുന്നു, കുറെ ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ കുറെ മാറിയിരുന്നു. അപ്പൊ ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു. മാത്രമല്ല ഇത് നമ്മുടെ ഹനീഫ് അദേനിയുടെ മൂവിയാണ്. എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു കോംബോ മിഖായൽ മൂവിന്റെ അകത്തായിരുന്നു കണ്ടത്. അത് അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവിയായിരുന്നു, ആവറേജ് ആയിരുന്നു, മിക്സ്ഡ് റിവ്യൂ ഒക്കെ ആയിരുന്നു. അപ്പം ഇത് ഒരു എനിക്ക് തോന്നുന്നു ഒരു എന്താ ഒരു മോർ ഓവർ കോമഡി റിലേറ്റഡ്. നമ്മളെ നിവിൻ അങ്ങനെ കാണാനായിട്ട് കാത്തിരിക്കുക. നമുക്കറിയാം ഒരുപാട് ഒരു ട്രേഡ് മാർക്ക് തന്നെ നിവിൻ പോളി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും ആ ഒരു എക്സ്പെക്ടേഷൻസിലാണ് നിൽക്കുന്നത്. അപ്പൊ ആ നമ്മുടെ തട്ടത്തിൻ മറയത്ത് ആയിക്കോട്ടെ, മൂത്തോൻ അങ്ങനത്തെ, അപ്പൊ ഒരു നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ട്രാൻസിഷൻസ്. അപ്പൊ ഇതില് എന്ത് വ്യത്യസ്തമാണ് ഉണ്ടത് കാണാം. ആർക്കും പിടി കൊടുക്കാത്ത ഒരു പെരുങ്കള്ളൻ രാമചന്ദ്ര ബോസ്. ചോരശാസ്ത്രം പറയുന്നത് മോഷണം ഒരു കലയാണെന്നാണ്. നമുക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷിക്കും നമ്മളൊരു ചെറിയ മോഷണം നടത്താൻ. എ റോബർ ആൻഡ് ഹേസ്റ്റ്. എ ഹൈസ്റ്റ് ഇംഗ്ലീഷ് പറയാം. വാട്സ് ദാറ്റ് എന്താണ്? ഒരു മാസം കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നു 10 മില്യൺ ഡോളർ. നിങ്ങൾക്ക് ആളുകൾ 1 മില്യൺ വെച്ചു. അപ്പോ നമ്മൾ പോലീസ് പിടിക്കില്ലേ? ഹൈ റിസ്ക് ഹൈ റിട്ടേൺ. നമ്മുടെ ലക്ഷ്യം ഇന്ത്യൻ വ്യവസായ പ്രമുഖനായ അമർ മാധവ്. എനിക്ക് അമറിന്റെ കംപ്ലീറ്റ് കാര്യം ഹാക്ക് ചെയ്യും. മൊബൈൽ, ലാപ്ടോപ്പ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, സകലം. ഇതൊന്നും എനിക്കറിയില്ല. Very smart cookie. We need to crack his exact plan. ഈ മിഷനിൽ ഓരോ മിസ്റ്റേക്ക് മരണമാണ്. ഞാനെത്താലും എന്റെ വീട്ടിൽ എനിക്ക് ആശ്രയം. What's your plan? Let the finale begin. കോമഡി എല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. ഇംഗ്ലീഷ് പഠിക്കണം. അപ്പൊ നമ്മുടെ മറ്റേ ഒരു മാതിരി ഒക്കെ ഉള്ള ഒരു ജോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ മിസ് ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇവരൊരു ചേസിംഗിലാണ്. ഓബിയസ്ലി ദുബായിലാണ്. അപ്പൊ പിന്നെ ഇതൊക്കെ കാണിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്പം നമ്മള് ദുബായ് മാത്രല്ല, നാട്ടിലത്തെ കുറച്ച് ഷോർട്സും കാര്യങ്ങളുണ്ട്. പിന്നെ ഇവർക്ക് തന്നെ എനിക്കൊന്നും എന്തോ സംഭവിക്കുന്നുണ്ട്, ഓരോ ടീം മെമ്പറിനും എന്തൊക്കെയോ പറ്റുന്നുണ്ട്. ആൻഡ് അവരവിടെ ചിലപ്പം ബാക്ക് സ്റ്റോറി, അത് കാരണമായിരിക്കും ഇത് റിവെഞ്ച് എടുക്കാൻ പോകുന്നത്, അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനിടയിൽ എന്തെങ്കിലും സംഭവിക്കുന്നു. ആൻഡ് അവരൊരു ക്രൂഷ്യൽ ആക്ഷൻ പാക്ക്. അങ്ങനെ അത് ഓബിയസ്ലി ത്രില്ലർ മൂവി സംഭവം ഉണ്ടാവൂലോ. അപ്പൊ ഇത് 25th റിലീസ് ആണ്. അതായത് നമ്മുടെ അതെ കളർഫുൾ ആക്കാനാണ് നമ്മുടെ ഈ ബോസൻ കമ്പനി ടീം ഇറങ്ങുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ട്രെയിലറിനെ പറ്റി എന്താണ് അഭിപ്രായം? പ്ലീസ് ഡു കമന്റ് ബിലോ. അപ്പൊ നമുക്ക്